നമസ്കാരം, ഞാൻ ആർ ജെ മീനു ആണ്, ഗ്ലോബൽ റേഡിയോ 91.2 FM-ൽ നിന്ന്. ഞാൻ ആർ ജെ ദീപ. ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എല്ലാവരും ഓൺലൈനിൽ ഷോപ്പ് ചെയ്യുന്നവരാണ് അല്ലേ, പ്രത്യേകിച്ച് ഡ്രസ്സുകൾ. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള സൈറ്റുകൾ നമുക്ക് ചുറ്റും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫേക്ക് സൈറ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു ഫേക്ക് പേജിനെ പറ്റിയിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് പറയാനുള്ളത്. അതെ, അതായത് നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് അറിയാം ഒരുപാട് നല്ല നല്ല സ്റ്റോറുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ചിടെയായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഫേസ്ബുക്കിൽ ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ട്, സസ്താബസാർ അല്ലേ, അങ്ങനെ ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ട് ഒരുപാട് ലൈക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇൻസ്റ്റാഗ്രാമിൽ നല്ല നല്ല റീച്ചുള്ള പിന്നെ നല്ല നല്ല സ്റ്റോറുകാരുടെ റീൽസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു വളരെ ചീപ്പ് റേറ്റും കൊടുത്തിട്ട് ബുക്ക് ചെയ്യണം. ഒരു വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ സസ്താബസാറുകാര് പിന്നെ അവിടെ ഒരു എന്താണ് റീൽസ് ഇടുന്നുണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക, ഒരുപാട് പേര് ട്രാപ്പിലായിട്ടുണ്ട്. അതായത് നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് അവർ പറയും എമൗണ്ട് അയക്കാൻ പറയും, എമൗണ്ട് അയച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ യാതൊരു വിവരവും ഒന്നുമില്ല, കാരണം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. അതെ, അപ്പോൾ ഓൺലൈനായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് വാങ്ങിച്ചിട്ട് നമ്മളെ തന്നെ പറ്റിക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ ശരിക്കും ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവരെ പറ്റിയിട്ട് യാതൊരു വിവരവും ഇല്ല. ഇപ്പോൾ പറഞ്ഞിരുന്നു ഒരുപാട് നല്ല റീച്ചുള്ള ഇൻസ്റ്റഗ്രാം പേജുകളെ പറ്റിയിട്ട്. നമ്മുടെ ഫ്ലോറൻസ എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്, അതുപോലെ സുറുമ ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞ മറ്റൊരു പേജ് ഉണ്ട്. അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ ആ ഒരു പേജുമായിട്ട് ആ ബിസിനസ് റൺ ചെയ്ത് പോകുന്ന ഇൻസ്റ്റഗ്രാം പേജസ് ആണ്. അപ്പോൾ അവരെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ പോലെയുള്ള ഒരുപാട് പേരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ സസ്താബസാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒറിജിനൽ വേറെ സസ്താബസാർ എന്ന് പറയുന്ന വേറൊരു പേജുണ്ട്, അത് ഒറിജിനൽ ആണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴേക്കും ഈ പറഞ്ഞ സസ്താബസാറുകാരുടെ ഒരുപാട് പേര് വാങ്ങിയിട്ട് അവര് റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. പക്ഷെ ഇത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ മറ്റവരുടേതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ റേറ്റ് 180 രൂപ, 150 രൂപ, 200 രൂപയൊക്കെ നല്ല നല്ല ടോപ്സുകൾക്കൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴേക്കും വീഴാതിരിക്കുക. അതെ, അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവയർനെസ് എന്ന രീതിയിലാണ് ഞങ്ങൾ വന്നിട്ട് നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ആണെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് ഫേക്ക് പേജസിനെ പറ്റിയിട്ട് ന്യൂസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ളവരല്ല, കുറച്ചുകൂടി പ്രായമൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഇതൊക്കെ ഉപയോഗിച്ച് ശീലിച്ച് വരുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരാണ് ഏറ്റവും അധികം ഇങ്ങനെ ചതിക്കുഴിയിൽ ചെന്ന് ചാടുന്നത്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു അബദ്ധമാർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള ചതിക്കുഴികളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു കാര്യവുമായിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. പിന്നെ നമ്മൾ റീൽസിൽ ഒക്കെ ലൈക്സ് നോക്കും, ലൈക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഈ പറഞ്ഞ ഫേക്ക് പേജിന് 8.7, 7.6 ഒക്കെ ഒരുപാട് ലൈക്സ് ഉണ്ട്. അതുപോലെ തന്നെ കമന്റ്സ് പക്ഷെ കുറെയൊക്കെ ഇവർ ഫേക്ക് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് ചിലരൊന്നും ശ്രദ്ധിക്കാറില്ല, എന്നിട്ടും എങ്ങനെ ഓർഡർ ചെയ്യണമെന്ന് അതിന്റെ തൊട്ട് താഴെ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ചതിക്കുഴിയിൽ പെടാതിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് അവരുടെ പേജ് എടുത്ത് നോക്കുക, എങ്ങനെയാണ് ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടോ. ഇപ്പം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിയാലും നമുക്ക് ഒരാൾ ഫേക്ക് ആണോ റിയൽ ആണോ അല്ലെങ്കിൽ ഏത് സൈറ്റ് ആണ് നല്ലതെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക, വെറുതെ പൈസ പോകും. ഇപ്പൊ 180 എന്നൊക്കെ കേൾക്കുമ്പോൾ ഓരോരുത്തരും 2, 3, 4 ഒക്കെ വാങ്ങും. അപ്പോ ഇപ്പൊ ഒരെണ്ണം മാത്രം ഓർഡർ ചെയ്യാൻ പറ്റില്ല, മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 2 ആണ് അല്ലെങ്കിൽ 3 പീസ് ആണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 150 രൂപയല്ലേ ഉള്ളൂ അല്ലെങ്കിൽ 200 രൂപയല്ലേ ഉള്ളൂ, 3 എണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ 3 രൂപയല്ലേ ആകത്തുള്ളൂ എന്നൊക്കെ ഒരു ധാരണ വെച്ചിട്ട് മിക്കവാറും പേരത് വാങ്ങിക്കാനാണ് ശ്രമിക്കാറ്. അപ്പൊ അങ്ങനെയാണ് മിക്കവാറും എല്ലാവരും ചതിക്കുഴികളിലേക്ക് ചെന്ന് വീഴുന്നതും. നമ്മൾ അതിൻ്റെ ആ ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കാം, ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മൾ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും. അപ്പം ദയവ് ചെയ്ത് എല്ലാവരും ഇനി നമ്മളൊരു ചതിക്കുഴിയിലേക്ക് വീടരുത്. ഇനി ആരെങ്കിലും അങ്ങനെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള നല്ല നല്ല സൈറ്റുകളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസും അല്ലേ ഇതുപോലെയുള്ള അവയർനെസ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. ബൈ ബൈ.